നമസ്കാരം. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം. ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 8:30 രേഖപ്പെടുത്തിയ കാലാവസ്ഥാ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അടുത്ത 5 ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശങ്ങളും. കേരളത്തിൽ സാമാന്യം വ്യാപകമായും ലക്ഷദ്വീപിൽ ചിലയിടങ്ങളിലും മഴ രേഖപ്പെടുത്തി. കനത്ത മഴയായ 8 സെന്റിമീറ്റർ ലാഹയിലും 7 സെന്റിമീറ്റർ കണ്ണൂരും രേഖപ്പെടുത്തി. മറ്റു പ്രധാന മഴയുടെ അളവുകൾ സെന്റിമീറ്ററിൽ. കുപ്പാടി ഇടമലയാർ ഡാം 6 വീതം, വെൺകുറിഞ്ഞി കൂത്താട്ടുകുളം 5 വീതം, തൊടുപുഴ 4, അഗതി ഐലൻഡ് 3. കോഴിക്കോട് ഏറ്റവും ഉയർന്ന താപനിലയായ 36.4 ഡിഗ്രി സെൽഷ്യസും കൊല്ലം ജില്ലയിലുള്ള പുനലൂരിൽ ഏറ്റവും താണ താപനിലയായ 22 ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി. ഉയർന്ന താപനില പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ സാധാരണയേക്കാൾ വളരെ കൂടുതലായിരുന്നു. തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ സാധാരണയേക്കാൾ കൂടുതലായിരുന്നു. കേരളത്തിൽ മറ്റിടങ്ങളിൽ ഇത് സാധാരണ നിലയിലായിരുന്നു. താണ താപനില പാലക്കാട് മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ സാധാരണയേക്കാൾ കൂടുതലായിരുന്നു. കേരളത്തിൽ മറ്റിടങ്ങളിൽ ഇത് സാധാരണ നിലയിലായിരുന്നു. ഇന്ന് June 1 മുതൽ മഴക്കാലം ആരംഭിക്കുന്നു. ഇന്ന് ലഭിച്ച മഴ വയനാട് പത്തനംതിട്ട ജില്ലയിൽ സാധാരണയിലും വളരെ കൂടുതലായിരുന്നു. കേരളത്തിൽ മറ്റെല്ലാ ജില്ലകളിലും സാധാരണയിലും കുറവായിരുന്നു. കേരളം മൊത്തത്തിൽ ഇന്ന് സാധാരണയേക്കാൾ 48% കുറവായിരുന്നു ലഭിച്ച മഴ. മൺസൂണിൻ്റെ മുന്നേറ്റം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ തെക്കൻ അറബിക്കടലിൻ്റെയും മാലദ്വീപ് കോമറൻ മേഖലകളുടെയും തെക്കൻ ബംഗാൾ ഉൾക്കടലിൻ്റെയും കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൻ്റെയും ചില ഭാഗങ്ങളിൽ കൂടുതൽ മുന്നേറി. വടക്കൻ ഇന്ത്യൻ സമുദ്രത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ മുന്നേറ്റമാണ് ഈ പച്ചരേഖ മൂലം പ്രതിനിധാനം ചെയ്യുന്നത്. ചുവപ്പും നീലയും രേഖകൾ കാലവർഷം ഓരോ തീയതികളിൽ സാധാരണ എത്തേണ്ട സ്ഥലങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. അടുത്ത 48 മണിക്കൂറിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ തെക്കൻ അറബിക്കടൽ, മാലദ്വീപ് കോമറൻ പ്രദേശം, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, വടക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവയുടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് മുന്നേറുന്നതിന് അനുകൂലമായ സാഹചര്യമാണുള്ളത്. തെക്കൻ കോസ്റ്റൽ ആന്ധ്രാപ്രദേശിനും സമീപ പ്രദേശങ്ങൾക്കും മുകളിൽ സമുദ്രതിരപ്പിൽ നിന്ന് ശരാശരി 1.5 കിലോമീറ്റർ ഉയരത്തിൽ ഒരു അന്തരീക്ഷ ചുഴി നിലനിൽക്കുന്നു. വടക്കൻ ആൻഡമാൻ കടലിനും അതിനോട് ചേർന്നുള്ള കിഴക്കൻ മധ്യ ബംഗാൾ ഉൾക്കടൽ മ്യാൻമാർ തീരത്തിന് മുകളിൽ ശരാശരി സമുദ്രനിരപ്പിൽ നിന്ന് 3.1 കിലോമീറ്ററിനും 5.8 കിലോമീറ്ററിനും ഇടയിൽ ഒരു അന്തരീക്ഷ ചുഴി സ്ഥിതി ചെയ്യുന്നു. ഇവ രണ്ടുമാണ് ഇന്നത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ. ന്യൂനമർദ്ദ മേഖലാ രൂപീകരണത്തിനുള്ള സാധ്യത. June 5 തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിൽ ഒരു അന്തരീക്ഷ ചുഴി രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അതിൻ്റെ സ്വാധീനത്തിൽ തുടർന്നുള്ള 48 മണിക്കൂറിനുള്ളിൽ ഇതേ മേഖലയിൽ ഒരു ന്യൂനമർദ്ദ മേഖല രൂപപ്പെടാനും സാധ്യത. അടുത്ത 5 ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനം. കേരളത്തിൽ അടുത്ത 5 ദിവസവും ലക്ഷദ്വീപിൽ 2 ദിവസവും സാമാന്യം വ്യാപകമായും ലക്ഷദ്വീപിൽ 3 ദിവസം മുതൽ 5 ദിവസം വരെ വ്യാപകമായും മഴയ്ക്ക് സാധ്യത. അടുത്ത 5 ദിവസവും കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 24 മണിക്കൂറിൽ 7 മുതൽ 11 സെന്റിമീറ്റർ വരെയുള്ള ശക്തമായ മഴയ്ക്കും സാധ്യത. ഇടിമിന്നൽ മുന്നറിയിപ്പ്. കേരളത്തിൽ അടുത്ത 5 ദിവസവും ലക്ഷദ്വീപിൽ 3 ദിവസവും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലിനും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്കുള്ള മുന്നറിയിപ്പ്. കേരള കർണാടക തീരങ്ങളിൽ അടുത്ത 3 ദിവസവും ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 5 ദിവസവും മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും ഉള്ള ശക്തമായ കാറ്റിനും പ്രക്ഷുബ്ധമായ കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. 3 ദിവസം മുതൽ 5 ദിവസം വരെ തെക്ക് കിഴക്കൻ അറബിക്കടലിലും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കൂടാതെ മാലദ്വീപ് ഏരിയ, മാന്നാർ ഉൾക്കടൽ, തെക്കൻ തമിഴ്നാട് തീരം, തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, കിഴക്കൻ തീരം, തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്.